ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. അപ്പോൾ അവർ അമ്പലത്തിലേക്ക് പോകുന്ന കേട്ടോ, മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. നല്ല തണുപ്പുണ്ട്, രാവിലെ തന്നെ വിട്ടതാ കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെയുള്ള കാഴ്ചകളാണ് ഞാനിതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉത്സവം കൂടിയാണ്. ഇനി ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അത് നടത്താൻ പോവുകയാണ്. കുറേ കാലമായിട്ട് നീണ്ടുപോയ നേർച്ചയായിരുന്നു. അപ്പോൾ നമ്മളത് ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനും പ്രേമും ബൈക്കിലാണ്, സ്കൂട്ടിയിലാണ് പോകുന്നത്. ബാക്കിയെല്ലാവരും വേറെ വണ്ടിയിൽ അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ നേരിട്ട് കാണാം. അപ്പോൾ ഇത് തലശ്ശേരിക്ക് അടുത്ത് തന്നെയുള്ള ഒരു മുത്തപ്പൻ ക്ഷേത്രമാണ്, മേലൂട്ട് മുത്തപ്പൻ ക്ഷേത്രം. നമ്മളെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ്, അത്ര വലിയ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നെത്തി. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ബ്ലോക്കിലൊന്നും പെട്ടുമില്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി കേട്ടോ. ഇവരൊക്കെ ഇതാ ഈ വണ്ടിയിലായിരുന്നു വന്നത്, അമ്മയും ഏച്ചിയൊക്കെ. അപ്പോൾ ഇതാ അമ്മയും എത്തി. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കാണാം കേട്ടോ. പ്രേമ മുന്നേ നടന്നിട്ടങ്ങ് പോയി. അപ്പോൾ ഞാൻ എന്താ അമ്മായിയുടെയും മാമൻ്റെയും കൂടെ ഇങ്ങ് നടന്നു. പൂവ് കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി, പിന്നെ പ്രേമ കൂടെ ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതാ പ്രേമ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏച്ചി അമ്മയും വാവേനെ നമ്മൾ കാറിൽ ഇവരപ്പുറം പറഞ്ഞേക്കായിരുന്നു, അതുകൊണ്ട് ഇതാ അവർക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഉത്സവം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. മുത്തപ്പനും തിരുവപ്പനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത തിരക്ക് ഉണ്ട്. ഞങ്ങൾ നേർച്ച ഒപ്പിക്കണമായിരുന്നു നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം കേട്ടോ, മേലോട്ട് ക്ഷേത്രത്തിൻ്റെ. വലിയ മുത്തപ്പനായിരുന്നു നമുക്ക് നേർച്ച കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. എന്താ നേർച്ച എന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നേർന്നിട്ടുണ്ടായിരുന്നു അമ്മ, പ്രേമൻ്റെ അമ്മ നേർന്നതായിരുന്നു. അപ്പോൾ തൊട്ടിലും കുട്ടിയും കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം അതങ്ങ് നീണ്ടുപോയി. പിന്നെ ഇപ്പോൾ അത് അതിന് പറ്റിയൊരു സന്ദർഭമൊക്കെ ഒത്തുവന്നു, അതങ്ങ് നമ്മൾ നടത്തി. അപ്പോൾ അല്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വലിയ മുത്തപ്പൻ പറഞ്ഞു പേടിപ്പെടുത്തേണ്ട, കുട്ടി അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുത്തത് കേട്ടോ. എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പോക്കുണ്ടായിരുന്നില്ല എവിടെയും, അമ്പലത്തിലും കാവിലൊക്കെ പോക്ക് കുറവായിരുന്നു ഉത്സവത്തിൻ്റെ ടൈമൊക്കെ. അപ്പോൾ
ഭഗവതി അങ്ങനെ തെയ്യങ്ങൾ ഒക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ മുത്തപ്പനെ ഞാൻ എന്താ പറയുക, വരേണ്ടത് കൊണ്ട് വീഡിയോ കണ്ട് എനിക്കുള്ളൊരു പേടി ഞാൻ പോക്കി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മുത്തപ്പൻ്റെ അടുത്ത് നിന്നപ്പോഴും പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ കാരണം എന്നെ കൂട്ടി പോകുമ്പോൾ പ്രേമിനും ഒരു ടെൻഷനായിരുന്നു, ഇവൾ വരില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതങ്ങ് മാറിക്കിട്ടി, ആ പേടി എനിക്ക് മാറി. അപ്പോൾ മുത്തപ്പൻ്റെ കയ്യിലുള്ള ഇതാട്ടോ നമ്മൾ കൊടുത്തത്, തൊട്ടിലും കുട്ടിയും. അപ്പോൾ അങ്ങനെ ആ നേർച്ച അങ്ങ് ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റി. അല്ലുവിന് വേണ്ടിയിട്ട് ആയുരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ മുത്തപ്പൻ പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ മുത്തപ്പൻ്റെ ചെറിയ മുത്തപ്പൻ്റെ അടുത്തേക്കും പോകണം. അപ്പോൾ അവിടെ ക്യൂ നിന്നിട്ട് അടുത്തത് ചെറിയ മുത്തപ്പനെയും കാണണം. നമ്മൾ ക്യൂ നിന്ന് ഒടുവിൽ മുത്തപ്പൻ്റെ അടുത്തെത്തി, ചെറിയ മുത്തപ്പൻ്റെ അടുത്തെത്തി. അപ്പോൾ അല്ലു ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ മുത്തപ്പന് അല്ലുവിന് പേടിയില്ലായിരുന്നു. പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവൾ നോക്കി നോക്കി നിന്ന് അങ്ങനെ പേടി പോയതായിരിക്കും. വലിയ മുത്തപ്പൻ്റെ താടിയൊക്കെ കണ്ടപ്പോൾ അവൾ കൂടുതൽ ഭയന്ന് പോയിട്ടുണ്ടാവും. അതാവും ഈ വീഡിയോ ചേച്ചി ഷൂട്ട് ചെയ്തത് കേട്ടോ. ചേച്ചി ഇപ്പുറത്തെ ഭാഗത്ത് ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും പ്രേമും മാത്രം ഫസ്റ്റ് ഇറങ്ങി. ഞങ്ങൾക്ക് ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണമായിരുന്നു, പാഴ്സൽ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ രാവിലെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ, ഒരു 6:30 അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിലെത്തിയിട്ട് വടയുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വട വാങ്ങി, പിന്നെ പൊറോട്ടയും കടലൊക്കെ കറിയാണ് വാങ്ങിയത്. പിന്നെ ഈ ചില്ലങ്കോട്ടിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് കരുതി. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കഴിക്കാനും തോന്നി. അങ്ങനെ ഞാനൊരു മസാല ബോണ്ടയും ചായയും ഹോട്ടലിൽ തന്നെ കുടിച്ചു. എന്നിട്ട് അവർക്ക് പാഴ്സലും വാങ്ങി. അപ്പോൾ ഇതാ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാനിത് റൂമിലെത്തി. ഫോട്ടോ കണ്ടോ, വരപ്പിച്ചതാ കേട്ടോ. അപ്പോൾ വിഷയം മാറിപ്പോയി. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നേർന്നതായിരുന്നു, അതിപ്പോഴാണ് കഴിക്കാൻ പറ്റിയത്. നമ്മൾ രാവിലെ പൊരിച്ചൊക്കെ വിട്ടതാണ്. ഇതിനടുത്ത് തന്നെയാ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതാ തിരിച്ചെത്തി. ആ ഒരു കുഞ്ഞി വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് പുറത്തൊന്നും പോകുന്നില്ല അങ്ങനെ, അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത്. പുറത്ത് പോയപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.